അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്ന ദശാംശ സംഖ്യകൾ അല്ലെങ്കിൽ ഡെസിമൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ കണക്കുകളാണ്, USS വരുന്ന കണക്കുകളാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു സംഖ്യയെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ, ഒരു സംഖ്യ എന്ന് വെച്ചാൽ ഇപ്പോൾ 2നെ 10 കൊണ്ട് ഹരിക്കുക. ഇപ്പോൾ 2 എന്ന് പറയുന്ന ഒരു സംഖ്യ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ഇപ്പോൾ 10 കൊണ്ട് ഹരിക്കുമ്പോൾ നമ്മൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ നിന്നാൽ കുറച്ച് സമയം എടുക്കും. 2 ÷ 10 ഇങ്ങനെയല്ലേ ചെയ്യുന്നത്. അടുത്ത എന്ത് സംഭവിക്കും? പോയിൻ്റ് ഇടും, 20 ആവും, പിന്നെ 10 × 2 20 ആവും. അപ്പോൾ ആൻസർ 0.2 എന്നാണ്. അപ്പോൾ ഇത്രയും ചെയ്ത് നോക്കാതെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് എഴുതാം 2 എന്ന് പറഞ്ഞ സംഖ്യ. ഇവിടെ ഡെസിമൽ പോയിൻ്റ് ഇവിടെ ആയിരിക്കും കേട്ടോ, 2.000. ഇപ്പോൾ 2 എന്ന് പറഞ്ഞ സംഖ്യ ഇങ്ങനെയാണ്, 2.0000. ഇങ്ങനെ എത്ര സീറോ ഇട്ടാലും എന്ത് തന്നെയാണ് ആൻസർ? 2 എന്ന് പറഞ്ഞ ആൻസറേ വരും. അപ്പോൾ ഈ ഒരു സംഖ്യയുടെ ഡെസിമൽ പോയിൻ്റ് ഇവിടെയാണ്. എത്ര കൊണ്ട് ഹരിക്കുന്നു? 10 കൊണ്ട് ഹരിക്കുമ്പോൾ പോയിൻ്റ് ഇതാ ഇങ്ങോട്ട്. അപ്പോൾ ഉത്തരം എന്തായിട്ട് മാറും? 0.02 ആയിട്ട് മാറുന്നുണ്ട്. അതോടൊപ്പം 3/ അല്ലെങ്കിൽ 35/10 ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? 35 എന്ന് പറഞ്ഞ സംഖ്യയുടെ ഡെസിമൽ പോയിൻ്റ് എവിടെയാണ്? ഇവിടെയാണ്. ആ സംഖ്യ എത്ര വട്ടം 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു 0 ഇങ്ങോട്ട് ചേടുക. അപ്പോൾ ഉത്തരം എന്താ? 3.5 എന്ന് പറഞ്ഞ ആൻസർ കിട്ടും. മറ്റൊരു ചോദ്യം നോക്കാം. 324നെ 1000 കൊണ്ട് ഹരിക്കണം. 324നെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി 324 നിരക്ക് ഇവിടെ ആയിരിക്കും പോയിൻ്റ്. എത്ര പോയിൻ്റ് ചാടണം? 3 പോയിൻ്റ് ചാടണം. 3 0 ഉള്ള സംഖ്യ അല്ലേ? അപ്പോൾ 3 പോയിൻ്റ് ചാടണം എന്ന് വെച്ചാൽ 1, 2, 3. ആൻസർ എന്തോ 0.0.324 എന്ന് പറഞ്ഞ ആൻസർ കിട്ടും. അപ്പം ഡിവൈഡ് ചെയ്യുമ്പോൾ പോയിൻ്റ് എവിടെ നിന്നാ? വലത്തെ സൈഡിൽ നിന്ന് ഇടത്തെ സൈഡിലേക്കോട്ട് പോകും, അല്ലെങ്കിൽ റൈറ്റ് ടു ലെഫ്റ്റ് സഞ്ചരിക്കുമെന്ന് ഓർത്ത് വയ്ക്കുക ഡിവൈഡ് ചെയ്യുമ്പോൾ. ഇനി നമ്മൾ ദശാംശ സംഖ്യയിൽ 10 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ പോയിൻ്റ് വലത്തോട്ട് മാറും എന്ന് പറയുമ്പോൾ ഉത്തരം ഇതായിട്ട് മാറും, 0.2 ആയിട്ട് മാറും. ഇപ്പോൾ 1 0 ഇല്ലേ? അപ്പം 1 പോയിൻ്റ് ഇതായി ഇവിടുന്ന് ജമ്പ് ചെയ്ത് ഇവിടെ വന്നു എന്ന് പറയുമ്പോൾ ഉത്തരം എന്ത് കിട്ടും? 0.2 എന്ന് പറഞ്ഞ ആൻസർ കിട്ടും. ഇനി മറ്റൊരു സംഖ്യ പറയും, 3.546 × 100 ചെയ്യുകയാണ് എന്ന് പറയുമ്പോൾ 100 2 0 ഉണ്ട് എന്ന് പറഞ്ഞാൽ 2 സ്ഥാനം ഇങ്ങോട്ട് പോകണം എന്ന് പറയുമ്പോൾ ഉത്തരം എന്ത് കിട്ടും? 2 സ്ഥാനം. 3, 5, 4, 6 സംഖ്യ. ഇപ്പോൾ 2 സ്ഥാനം മാറുമ്പോൾ എവിടെ വരും? ഈ 4ൻ്റെയും 6ൻ്റെ ഇടയിൽ ഇവിടെ വരും. രണ്ട് സ്ഥാനം മാറി, 1, 2 സ്ഥാനം. അടുത്ത മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. 2.04 × 1000 വന്നു എന്ന് വെച്ചോ. 1000 വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടെ എത്ര സ്ഥാനം ഇങ്ങോട്ട് മാറണം? 3 സ്ഥാനം മാറണം. 3 സ്ഥാനം മാറണം. 3ാമത്തെ സ്ഥാനത്തിന് പകരം എന്തെടുത്തോളം? 0 ഇട്ട് കൊടുത്താൽ പോരെ? 0, 4. ഇപ്പോൾ ഇവിടുന്ന് 3 സ്ഥാനം മാറാറുണ്ടോ ഇങ്ങോട്ട്? ഇല്ല. 3ാമത്തെ സ്ഥാനത്തിന് പകരം 0 കിട്ടും. അപ്പോൾ ഉത്തരം തേട്ടി 2.040 കണ്ടോ, ഇതാണ് സംഖ്യ. 2040 ഉത്തരം കിട്ടും. അപ്പം ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അറിയാം. ഭാഗിക്കുന്ന സമയത്ത് പോയിൻ്റ് എന്ത് ചെയ്യും? ഇവിടുന്ന് എങ്ങോട്ട് പോകും? വലത്തു നിന്ന് ഇടത്തോട്ട് പോകും എന്ന് പറയുമ്പോൾ 206 എന്ന് പറഞ്ഞ സംഖ്യയാണ്. എത്ര സ്ഥാനം മാറണം? ഇവിടെ അല്ലയോ പോയിൻ്റ്? ഇവിടുന്ന് പോയിൻ്റ് 4 സ്ഥാനം മാറണം. ഇവിടെ 3 സ്ഥാനം മാറാനേ ഉള്ളൂ. അപ്പോൾ 4ാമത്തെ സ്ഥാനത്തിന് പകരം 0 ഇട്ട് പോയിൻ്റ്. ഉത്തരം എന്ത് കിട്ടി? 0.026. അപ്പം വലത്തു നിന്ന് ഇടത്തോട്ട്. ഇനി ഗുണിക്കുമ്പോൾ എന്തായും? ഇങ്ങോട്ട്, ഇവിടുന്ന് അങ്ങോട്ട് പോകും. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ എത്ര സ്ഥാനം പോകാനുണ്ട്? 1 സ്ഥാനം പോയാൽ പോരെ? അപ്പോൾ ഉത്തരം എന്ത് കിട്ടും? 20.2 എന്ന് പറഞ്ഞ ആൻസർ കിട്ടും. അപ്പം ഇപ്പം ഭാഗിക്കുമ്പം വലത്തു നിന്ന് ഇടത്തോട്ട് പോകും, ഗുണിക്കുമ്പം ഇടത്തു നിന്ന് വലത്തോട്ട് ദശാംശം നീങ്ങും. എത്ര 0 ഉണ്ടോ അതനുസരിച്ച് നീങ്ങിയാൽ മതി. അപ്പം ചോദ്യം ഇതാണ്, 2.0.2, 0.02, 0.002 ഇവയുടെ ഗുണനഫലം എന്ന് വെച്ചാൽ ഈ 4 സംഖ്യ കൂടെ ഗുണിക്കണം എന്ന് പറയുമ്പോൾ 2 × 0.2 × 0.02 × 0.002 ഇത് നമ്മൾ ഗുണിക്കുന്ന എന്താണെന്നാണ് കണ്ടുപിടിക്കണം. നമുക്കറിയാം ദശാംശ സംഖ്യ ഗുണിക്കുന്നതിന് വേണ്ടി ആദ്യമേ ദശാംശം കളഞ്ഞ് ഗുണിക്കണം എന്ന് പറയുമ്പോൾ 2ഉം അടുത്ത സംഖ്യ എന്താ? 2ഉം 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 കൂടെ ഗുണിച്ചാൽ എന്ത് കിട്ടും? 2 2 4, 4 2 8, 8 2 16. അപ്പോൾ ദശാംശം കളഞ്ഞ് ഗുണിക്കുമ്പോൾ 16 കിട്ടും. ഇനി ദശാംശം എത്ര ഉണ്ട് ഇവിടെ? 3ഉം ഇവിടുത്തെ 2ഉം 5ഉം ഇവിടുത്തെ 1ഉം 6 എണ്ണം ഇവിടെ ഇട്ട് കൊടുക്കണം. ഇവിടെ അല്ലേ ഇപ്പോൾ പോയിൻ്റ് ഇടാക്കുന്ന? 6 എണ്ണം ഇടണമെങ്കിൽ ഇവിടെ 2 എണ്ണമേ ഉള്ളൂ. ഇനി ബാക്കി എത്ര എണ്ണം ഇടണം? അപ്പം 4 0 ഇട്ടാലല്ലേ 6 സ്ഥാനം മാറും. അതുകൊണ്ട് 1, 2, 3, 4, 5, 6 സ്ഥാനം മാറ്റി കുത്തിടണം. ഉത്തരം എന്ത് കിട്ടി? ഇത് കിട്ടും ഉത്തരം. അപ്പോൾ ഇങ്ങനെ ഒരു രീതി ചെയ്യാം. ഇനി മറ്റൊരു രീതി പറയാം. ഇപ്പോൾ ഈ 2നെ 2 എന്ന് എഴുതി. ഇനി 0.2 എപ്പോഴാണ് ഉണ്ടാവുന്നത്? 2നെ എത്ര കൊണ്ട് ഹരിക്കുമ്പോൾ? 10 കൊണ്ട് ഹരിക്കുമ്പോൾ. ഇൻറ്റു 0.02 എപ്പോഴാണ് ഉണ്ടാകുന്നത്? 2നെ ഏതുകൊണ്ട് ഹരിക്കുമ്പം? 100 കൊണ്ട് ഹരിക്കുമ്പോൾ. അടുത്ത് ഇതെങ്ങനെ ഉണ്ടാവുന്നത്? ഇൻറ്റു 2നെ എത്ര കൊണ്ട് ഹരിക്കുമ്പോൾ? 1000 കൊണ്ട് ഹരിക്കുമ്പോഴാണ് ഇത് കിട്ടുന്നത്. അപ്പം 2നെ 2 എന്ന് എഴുതി, 0.2നെ എന്ത് എഴുതി? 2/10 എന്ന് എഴുതി. 0.02നെ 2/100 എന്ന് എഎഴുതി. 0.002നെ 2/1000 എന്ന് എഴുതി. ഇനി എന്ത് ചെയ്യണം? ഈ മേലത്തെ എല്ലാം കൂടെ ഗുണിച്ച് എഴുതണം. മേലത്തെ എല്ലാം കൂടെ ഗുണിച്ച് എത്ര കിട്ടും? 16/
ഈ 10 ഉം 100 ഉം ആയിരൂടെ ഗുണിച്ച് എന്ത് കിട്ടും? പൂജ്യങ്ങളെല്ലാം കൂടെ ചേർത്ത് അങ്ങ് എഴുതിയാൽ പോരെ. 1 2 1 2 3 100,000 എന്നായില്ലയോ? ഇപ്പോൾ 16 ബൈ 10 ലക്ഷം എത്രയാണ്? ഇത്രയും സ്ഥാനം ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ പോരെ. നമുക്കറിയാം ഈ 10 ലക്ഷം കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇവിടുന്ന് പോയിന്റ് അങ്ങോട്ട് മാറ്റി കുത്തണം എന്ന് പറയുമ്പോൾ 16 ഇട്ടിട്ട് എത്ര സ്ഥാനം? 2 സ്ഥാനം മൊത്തത്തിൽ എത്ര സ്ഥാനം മാറണം? 6 സ്ഥാനം മാറണം. ഇവിടെ 2 സ്ഥാനമേ ഉള്ളൂ. അപ്പം ബാക്കി 4 0 ഇടണം. ഉത്തരം എന്ത് കിട്ടും? ഇത് തന്നെ. അപ്പം ഇങ്ങനെ ഈ രണ്ട് രീതിയിൽ ഇതിൻ്റെ ഉത്തരങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അടുത്ത ചോദ്യമാണ്, 302.2, 0.01 ഇവയുടെ ഗുണനഫലം എത്ര എന്ന് വെച്ചാൽ ഇവർ തമ്മിൽ ഗുണിക്കണം. അപ്പോൾ ഇവർ തമ്മിൽ ഏതൊക്കെ തമ്മിലാണ് ഗുണിക്കേണ്ടത്? 302.2 × 0.01. ഇപ്പം ഇവിടെ പോയിൻ്റ് കളഞ്ഞ് ഗുണിക്കുമ്പോൾ ഏതൊക്കെ സംഖ്യ ഉള്ളൂ? പോയിൻ്റ് കളഞ്ഞാൽ എങ്ങനെ വരത്തില്ലേ സംഖ്യ? ഇൻറ്റു അവിടുത്തെ പോയിൻ്റ് കളഞ്ഞ സംഖ്യ എന്തോ 1 അല്ലയോ? പോയിൻ്റ് കളഞ്ഞ് പറയുമ്പോൾ 1 ഉള്ളൂ. അപ്പോൾ ഉത്തരം എന്ത് തന്നെ വരും? ഇത് തന്നെ വരും. എന്നിട്ട് എന്ത് ചെയ്യണം? ദശാംശം എടുത്ത് ഇട്ട് കൊടുക്കണം. ഇവിടെ എത്ര ദശാംശം ഉണ്ട്? 2. ഇവിടെ എത്ര ദശാംശം ഉണ്ട്? 1. അങ്ങനെ 3 ദശാംശം ഇട്ടണം. ഇവിടെ നിന്ന് അല്ലയോ 3 ദശാംശം ഇടണ്ടേ? ഇവിടെ നിന്ന് 3 ദശാംശം എടുത്തിടുമ്പോൾ ഉത്തരം എന്ത് കിട്ടും? 3.022 എന്ന് പറഞ്ഞ ഉത്തരം കിട്ടും. അടുത്തൊരു ചോദ്യമാണ്, 2 ദശാംശ സംഖ്യ തമ്മിൽ കുറയ്ക്കാനായിട്ട് അറിയാം. അപ്പോൾ ആദ്യത്തെ സംഖ്യ എടുത്ത് എഴുതും. എന്തെന്ന് എഴുതും? ആദ്യത്തെ സംഖ്യയാണ് 0.231 കുറയ്ക്കണം. അടുത്ത് എന്ത് ചെയ്യണം? ഈ സംഖ്യയുടെ എന്ത് എഴുതണമെന്ന് പഠിപ്പിച്ചേക്കുന്നത്? ഈ പോയിൻ്റ് എടുത്ത് നേർക്ക് ഇവിടെ ഇടുക. അടുത്ത ഇപ്പുറത്തോട്ട് എന്തുണ്ട്? 0.2. ഇങ്ങനെയല്ലേ? ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഒരു 0 എടുക്കുക. 1 × 0 = 1, 3 × 2 = 1, 2 × 0 = 2. ഇവിടെ എന്താ പോയിൻ്റ്? ഇവിടെ ഒന്നുമില്ലെങ്കിൽ 0 കിട്ടും. അപ്പോൾ എന്ത് കിട്ടും ഉത്തരം? 0. അല്ല സോറി, ഉത്തരം ഇതാണ്, 0.211. 0.211. ഇനി അടുത്ത ഒരു ചോദ്യമാണ്, 2 ദശാംശ സംഖ്യകൾ തമ്മിൽ ഭാഗിക്കണം. അപ്പോൾ ഇങ്ങനെ എഴുതാം ഈ ചോദ്യത്തിന്, 1.32 ÷ 0.4. അപ്പോൾ നമുക്ക് സാധാ സംഖ്യ ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഭാഗിക്കാൻ എളുപ്പമായിരുന്നു. ഇപ്പോൾ ഇത് ഒരു ദശാംശം ഉണ്ടെന്നല്ലേ ഉള്ളൂ. ഇതിൻ്റെ ദശാംശം ഇങ്ങോട്ട് മാറണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഒരു 100 കൊണ്ട് ഗുണിച്ചാൽ പോലെ, നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. 100 കൊണ്ട് ഗുണിക്കുമ്പോൾ അതിൻ്റെ ദശാംശം പോയി. ഇപ്പോൾ ഒരിടത്ത് 100 കൊണ്ട് ഗുണിച്ചാൽ അടുത്തടുത്ത് 100 കൊണ്ട് തന്നെ ഗുണിക്കണം കേട്ടോ. അപ്പം ഇവിടുത്തെ ദശാംശം പോയെന്ന് നമുക്കറിയാലോ. ഇവിടുത്തെ ദശാംശം പോയിട്ട് എന്തായിട്ട് മാറി? 132 എന്ന് പറഞ്ഞ സംഖ്യയായിട്ട് മാറി. ഇനി ഇവിടുത്തെ ദശാംശം എത്ര വട്ടം മൂവ് ചെയ്യണ്ടേ? 2 വട്ടം ചാടണ്ടേ എന്ന് പറയുമ്പോൾ 1 വട്ടം ചാടുമ്പോൾ 4 ആയി, പിന്നെ 1 വട്ടം കൂടെ ചാടുമ്പോൾ എത്രയായി? 40 ആയി. ഇപ്പോൾ ഉത്തര ക്വസ്റ്റ്യൻ ഇങ്ങനെ, ചോദ്യം ഇങ്ങനെ മാറി. എന്തെന്നായി? 132 ÷ എത്ര എന്നായിട്ട് മാറി? 40 എന്നായിട്ട് മാറി. ബാക്കി നിങ്ങൾക്കറിയാം, 4 × 3 = 12, 120. ബാക്കിയത്തെ 3 × 2 = 1, 2 പിന്നെ എന്ത് കൊടുക്കണം? പോയിൻ്റ് കൊടുക്കുമ്പം 120. എത്ര വട്ടം? 3 വട്ടം. ഉത്തരം എന്തുവാണ്? 3.3 എന്ന് പറഞ്ഞ ഉത്തരം കിട്ടും. ഉത്തരം എന്തോ 3.3 ഉത്തരം കിട്ടും. അപ്പോൾ അടുത്തൊരു ചോദ്യമാണ്, 2.02 ÷ 2 = 202 എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ എഴുതാം, 2.02 ÷ 202. അപ്പോൾ നമുക്കറിയാം സംഖ്യകൾ തമ്മിൽ ഭാഗിക്കറിയാം. അപ്പോൾ ഇതിനെ സംഖ്യയാക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഈ ദശാംശം ഇങ്ങോട്ട് മാറിയാൽ പോയാൽ 202 ആയിട്ട് മാറും. അപ്പോൾ അത് മാറുന്നതിന് വേണ്ടി എന്ത് ചെയ്താൽ മതി? 100 കൊണ്ട് ഗുണിച്ചാൽ, മേല് 100 കൊണ്ട് ഗുണിച്ചാൽ അത് എവിടെയും ചെയ്യണം? താഴെയും ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടി? ഈ സംഖ്യ എന്തായിട്ട് മാറും? 202 എന്ന് മാറത്തില്ലയോ? ഇത് ഗുണിക്കുമ്പോൾ ഈ പോയിൻ്റ് ഇങ്ങോട്ട് മാറി 202 ആണ്. ഇനി ഇവിടെ എന്ത് സംഭവിക്കും? 202, പിന്നെ ഗുണിതം 100 ആയതുകൊണ്ട് എത്ര 0 കൂടെ? 2 0 കൂടെ. ഇവിടെ നിന്ന് ഉത്തരം കണ്ടുപിടിക്കും, വളരെ എളുപ്പമാണ്. നോക്കിയോ, അതായത് ഇങ്ങനെ അങ്ങ് ടേം എടുക്കുക, 202 ÷ 202. ഇപ്പോൾ ഒരേ സംഖ്യകൾ തമ്മിൽ ഭാഗിച്ചാൽ എന്ത് കിട്ടും ഉത്തരം? 1 ÷ ഇവിടെ ഇല്ലയോ ഈ 2 0 എന്തിൻ്റെ? 100 അല്ലേ. ഇപ്പം 1 ÷ 100. 1 / 100 എത്രയാണ്? 0.01 അല്ലയോ? ഇങ്ങനെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നിങ്ങളിത് ഭാഗിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്റ്റെപ്പ് എങ്ങനെയായിരുന്നു? ഈ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അടക്കുമല്ലേ, പറയാം ഇങ്ങനെ അടക്കുമോ? 202 ÷ 202 → 0. ഇങ്ങനെ ചെയ്യാൻ അറിയില്ല. ഇതുപോലെ ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ എങ്ങനെ ചെയ്യാം? നമുക്ക് ഭാഗിക്കറിയാം, 202 ÷ എന്ത് ചെയ്തേനെ? 20,200 ചെയ്തേനെ. എന്ത് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും? പോയിൻ്റ് കൊടുത്താലേ ചെയ്യാൻ പറ്റും. പോയിൻ്റ് കൊടുക്കുമ്പോൾ ഇവിടെ ഒരു 0 വരും. ഇനി ഒരു 0 കൂടെ ഇടുന്നതിന് വേണ്ടി ഇവിടെ എന്ത് എടുക്കണം? ഒരു 0 കൊടുക്കുമ്പോൾ ഇവിടെ ഒരു 0 കൂടെ വരും. അപ്പം ഇതും ഇതും ഒന്നായില്ല. ഇനി എന്ത് ചെയ്താൽ മതി? 1 ചെയ്യുമ്പം 20,200 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഉത്തരം എന്ത് തന്നെയാണ്? 0.01. അപ്പോൾ ഇതാണ് ഏറ്റവും എളുപ്പ മാർഗം. അടുത്ത ചോദ്യമാണ്, 0.3636 ÷ 0.06. ഇപ്പം എങ്ങനെ എഴുതാം? 0.3636 ÷ 0.06.
അപ്പോൾ ഇവിടെ നമുക്കറിയാം ഈ ഒരു ദശാംശം ഇങ്ങോട്ട് മാറി സംഖ്യയാണെങ്കിൽ എത്ര കൊണ്ട് ഗുണിക്കണം? 10,000 കൊണ്ട് ഗുണിച്ചാൽ 36, 36 3636 3636 മാറും. ഇവിടെ 10,000 കൊണ്ട് ഗുണിച്ചാൽ എവിടെയും ഗുണിക്കണം, താഴെയും ഗുണിക്കണം, അതും അറിയാം. ഇപ്പോൾ ഇവിടെ മേലെന്തായിട്ട് മാറി സംഖ്യ 36, 36 എന്നായിട്ട് മാറി. ഇനി താഴെ എന്ത് ചെയ്തു? ഈ രണ്ട് സ്ഥാനം മാറുമ്പം ഈ രണ്ട് പൂജ്യത്തിന് രണ്ട് സ്ഥാനം മാറി 6 ആവും. പിന്നെ ഈ രണ്ട് പൂജ്യത്തിനും കൂടെ എന്തായിട്ട് മാറും? 600 ആയിട്ട് മാറും. 36 36 ഏതുകൊണ്ട് ഭാഗിക്കണം? 600 കൊണ്ട് ഭാഗിക്കണം. അപ്പം ഇങ്ങനെയല്ലേ ചെയ്യുന്നത്? 36 36 ഭാഗം എന്ത് ചെയ്യണം? 600 ചെയ്യണം. എത്ര വട്ടം ഉണ്ട്? 6 വട്ടം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 6 6 36 2 0 ആയിട്ട് മാറും. പിന്നെ എന്ത് കിട്ടും? 36 കിട്ടും. ഒരു പോയിൻ്റ് ഇട്ടാൽ എന്തുണ്ടാവും? 1 0 കിട്ടും. 1 0 കൂടെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? 1 0 കൊടുത്ത് 1 0 കൂടെ ഇട്ട് ഇനി എന്ത്? 6 6 36 0 0 ഉത്തരം എന്തുവാണ്? 6.06 എന്ന് പറഞ്ഞ ഉത്തരം കിട്ടും. 6.06 ആണ് ആൻസർ. ഇതേ ചോദ്യം തന്നെ മറ്റൊരു രീതിയിൽ ചെയ്യാം. നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ച രീതിയിൽ ചെയ്യുക. അപ്പം ഈ ചോദ്യം എന്ത് എഴുതാം? ഇപ്പം ഈ സംഖ്യ എങ്ങനെയാണ് ഉണ്ടാകുന്നേ? 36 36 എന്ന് പറഞ്ഞ സംഖ്യയെ ഏതുകൊണ്ട് ഹരിക്കുമ്പോഴാണ്? 10,000 കൊണ്ട് ഹരിക്കുമ്പോഴല്ലേ അതുണ്ടാകുന്നത്? അറിയാം. ഇനി ഭാഗമിട്ടു. ഈ സംഖ്യ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? 0.06 6-നെ ഏതുകൊണ്ട് ഹരിക്കുമ്പോഴാണ്? 100 കൊണ്ട് ഹരിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത്. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഭാഗം മാറി ഗുണിതമാകാൻ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ വ്യുൽക്രമം എടുക്കുക. പറയും 36 36/10,000 ഇൻറ്റു ഇതിൻ്റെ വ്യുൽക്രമം അല്ലെങ്കിൽ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100/6 ചെയ്യുക. നിങ്ങൾക്കറിയാം എന്ത് സംഭവിക്കും? 36 36/100 എന്ന് പറഞ്ഞാൽ എത്ര പൂജ്യം എടുക്കണം? 2 0. 6 × 10,000 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 എഴുതിയിട്ട് എത്ര പൂജ്യം എണ്ണം? 4 0 എണ്ണം. ഈ 2 0 പോകത്തില്ല. ഇപ്പോൾ പഴയതുപോലെ ആയില്ലേ കണക്ക്? എത്ര കിട്ടും? 6.06 എന്ന ഉത്തരം കിട്ടും. ചോദ്യമാണ്, അത് നല്ലൊരു ചോദ്യം. 2/25 സമാനമായ ദശാംശ സംഖ്യ ആക്കണം. എന്ന് വെച്ചാൽ ഈ സംഖ്യ 2/25 എന്തിൻ്റെ രൂപത്തിൽ എഴുതണം? ദശാംശമാക്കി എഴുതണം. അപ്പം ഒന്നെങ്കിൽ നമുക്ക് ഭാഗിച്ചെഴുതാൻ അറിയാം, അതല്ലാതെ എളുപ്പമാർഗ്ഗമാണ്. ഈ 25 സ്ഥാനം എന്തായിട്ട് മാറണം? 100 ആയിട്ട് മാറുന്നതിന് വേണ്ടി ഒരു 4 കൊണ്ട് താഴെ ഗുണിക്കുന്നു. 4 കൊണ്ട് താഴെ ഗുണിച്ചാൽ അത് മേലും ഗുണിച്ചാൽ യാതൊരു വ്യത്യാസവും ഈ ഭിന്നസംഖ്യയ്ക്ക് ഉണ്ടാകത്തില്ല. അപ്പം 2 × 4 എന്തായിട്ട് മാറും? 8ഉം. താഴെ എന്തായിട്ട് മാറും? 100 ആയിട്ട് മാറും. അപ്പോൾ ഉത്തരം 8/100 എത്രയാണ്? നമുക്കറിയാം ദശാംശ ഇല്ല, ഭാഗിക്കുമ്പോൾ പോയിൻ്റ് ഇങ്ങോട്ട് പോകും എന്ന് പറയുമ്പോൾ ഉത്തരം 0.08 എന്ന ഉത്തരം കിട്ടും. അല്ലെങ്കിൽ നമുക്കറിയാം 2/25 അല്ലേ, എന്ന് വെച്ചാൽ 2 എത്ര കൊണ്ട് ഹരിക്കണം? 25 കൊണ്ട് ഹരിക്കണം. ഹരിക്കുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? പോയിൻ്റ് ഇടും. എന്തായിട്ട് മാറും? 20 ആയിട്ട് വരും, മാറും. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. പിന്നെ എന്ത് ചെയ്താൽ മതി? 1 0 കൂടെ ഇടുമ്പോൾ എന്ത് ചെയ്യും? 1 0 കൂടെ. അപ്പോൾ 200 എത്ര പ്രാവശ്യം? 25 ൽ 200, 8 പ്രാവശ്യം. അങ്ങനെ 200 എന്ന് എഴുതും. ഇങ്ങനെയും ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ രീതി ചെയ്യുക, ഇതാണ് എളുപ്പമെങ്കിൽ ഈ രീതി ചെയ്യുക, ഏത് വേണമെന്ന് ചെയ്യാം. ഇനി മറ്റൊരു സംഖ്യ പറയാം. 2/50 ദശാംശ സംഖ്യ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഇതിനെ എത്ര കൊണ്ട് ഗുണിക്കുക? 100 പട്ടികയാക്കിയാൽ പോലെ, 100 ആക്കിയാൽ പോലെ താഴെ അടിക്കുക. അതിന് 2 കൊണ്ട് ഗുണിക്കുക. ഇവിടെയും 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഉത്തരം എന്തായിട്ട് മാറും? 4/100 ആയിട്ട് മാറും. 4/100 എത്ര? 0.04 ഉത്തരം കിട്ടും. അപ്പം ഇങ്ങനെയാണ് ഈ കണക്ക് ചെയ്യുന്നത്. അപ്പം തുടർന്നും വീഡിയോസ് ലഭിക്കുന്നതിന് ന്യൂജൻ മാക്സ് എന്ന ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ആ ബെല്ലൈക്കണും കൂടെ നിങ്ങൾ ഓൾ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതാണ്.